ഇടുക്കിയിലെ ഏറ്റവും നല്ല മൃഗസംരക്ഷകർക്കും പരിപാലകർക്കുമുള്ള അംഗീകാരത്തിന് തൊടുപുഴ സ്വദേശികളായ കീർത്തിദാസും മഞ്ജു ഓമനയും അർഹരായി. തെരുവ് നായ്ക്കളെയും മുറിവേറ്റ മറ്റു മൃഗങ്ങളെയും സ്വന്തം വീട്ടിൽ പരിചരിക്കുന്നവരാണിവർ. ഉപേക്ഷിക്കപ്പെട്ട 40 നായ്ക്കളെയാണ് ഇവർ വാടക വീട്ടിൽ സംരക്ഷിക്കുന്നത്. മൃഗസ്നേഹം, സാമൂഹ്യ നന്മ, ധാർമ്മികത എന്നിവയ്ക്കുള്ള പ്രവർത്തനത്തിനാണ് സേവ് ദി ആനിമൽസ് ടീമിന്റെ പ്രവർത്തകരും ഇടുക്കിയിലെ ഡോഗ് കാച്ചേഴ്സുമായ കീർത്തിദാസിനും മഞ്ജു ഓമനയ്ക്കും അംഗീകാരം ലഭിച്ചത്. മിണ്ടാപ്രാണികളായ നായ്ക്കളെ ഉൾപ്പെടെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി മരുന്നും ഭക്ഷണവും നൽകിക്കൊണ്ടാണ് ഇവർ സംരക്ഷിക്കുന്നത്. കാരുണ്യവും നന്മയും നിറഞ്ഞ പ്രവർത്തനത്തിലുള്ള അംഗീകാരം മന്ത്രി ചിഞ്ചു റാണിയിൽ നിന്നും ഇവർ ഏറ്റുവാങ്ങി. 10 ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഉപയോഗത്തിനു ശേഷം ഉപേക്ഷിക്കപ്പെട്ട ബ്രീഡ് നായ്ക്കളെയും വണ്ടിയിടിച്ചും മുറിവേറ്റും അല്ലാതെയും അലയുന്ന നായ്ക്കൾ, പൂച്ചകൾ എന്നിവയെയും സ്വന്തം റിസ്കിൽ സംരക്ഷിക്കുകയാണിവർ. ഈ തെരുവിൽ നിന്ന് കൊണ്ട് കിട്ടിയിട്ട് കൊണ്ടുപോയി വളർത്തി പോണ വഴിക്കൊക്കെ കണ്ടിട്ട് എടുത്തുകൊണ്ട് വന്ന്. ഇദ്ദേഹം മീൻ കൃഷി നടത്തുന്ന ആൾക്കാർക്ക് മീൻ കുഞ്ഞുങ്ങളെ സപ്ലൈ ചെയ്ത് മാസത്തിൽ 2 ലക്ഷം രൂപ സമ്പാദിക്കുന്നു. നിങ്ങൾക്കും ഇതുപോലെ വരുമാനം ഉണ്ടാക്കണോ? ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ബസ്സില് ഒരു വാവലിനെ പോലും എടുത്തുകൊണ്ട് വന്ന് മൃഗാശുപത്രി കൊണ്ടേ കൊടുത്ത് ചികിത്സിച്ചിട്ടുണ്ട്. അന്ന് ഡോക്ടർ പറഞ്ഞത് ഇതൊക്കെ ഭയങ്കര വിഷയമായിട്ടോ എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അതുപോലുള്ളൊരു ഇതിൽ നമ്മൾ കടന്നു വന്നുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്നാണ് നമുക്ക് ഈ സ്ട്രീറ്റ് ഡോഗുകൾ ഒത്തിരി കണ്ടമാനം അധികമായിട്ട് അപകടത്തിൽ പെടാൻ നമുക്ക് വന്നത്. അപ്പോൾ ഒത്തിരി പേര് നമ്മളെ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ഇതൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞ് മൃഗാശുപത്രിയിൽ നിന്ന് തന്നെ ഒത്തിരി പേർക്ക് നമ്പർ കൊടുത്തു. 40 നായ്ക്കളും പൂച്ചകളും ഇവരുടെ പരിചരണത്തിൽ കഴിയുന്നുണ്ട്. വാടക വീട്ടിൽ ഇത്രയും മൃഗങ്ങളെ പാർപ്പിക്കുന്നതിന്റെ അസൗകര്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും എന്നെങ്കിലും ഈ മിണ്ടാപ്രാണികൾക്ക് സ്വന്തമായി ഒരു ഷെൽട്ടർ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കിയിലെ ഏറ്റവും നല്ല മൃഗസംരക്ഷകർക്കും പരിപാലകർക്കുമുള്ള അംഗീകാരത്തിന് തൊടുപുഴ സ്വദേശികളായ കീർത്തിദാസും മഞ്ജു ഓമനയും അർഹരായി. തെരുവ് നായ്ക്കളെയും മുറിവേറ്റ മറ്റു മൃഗങ്ങളെയും സ്വന്തം വീട്ടിൽ പരിചരിക്കുന്നവരാണിവർ. ഉപേക്ഷിക്കപ്പെട്ട 40 നായ്ക്കളെയാണ് ഇവർ വാടക വീട്ടിൽ സംരക്ഷിക്കുന്നത്. മൃഗസ്നേഹം, സാമൂഹ്യ നന്മ, ധാർമ്മികത എന്നിവയ്ക്കുള്ള പ്രവർത്തനത്തിനാണ് സേവ് ദി ആനിമൽസ് ടീമിന്റെ പ്രവർത്തകരും ഇടുക്കിയിലെ ഡോഗ് കാച്ചേഴ്സുമായ കീർത്തിദാസിനും മഞ്ജു ഓമനയ്ക്കും അംഗീകാരം ലഭിച്ചത്. മിണ്ടാപ്രാണികളായ നായ്ക്കളെ ഉൾപ്പെടെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി മരുന്നും ഭക്ഷണവും നൽകിക്കൊണ്ടാണ് ഇവർ സംരക്ഷിക്കുന്നത്. കാരുണ്യവും നന്മയും നിറഞ്ഞ പ്രവർത്തനത്തിലുള്ള അംഗീകാരം മന്ത്രി ചിഞ്ചു റാണിയിൽ നിന്നും ഇവർ ഏറ്റുവാങ്ങി. 10 ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഉപയോഗത്തിനു ശേഷം ഉപേക്ഷിക്കപ്പെട്ട ബ്രീഡ് നായ്ക്കളെയും വണ്ടിയിടിച്ചും മുറിവേറ്റും അല്ലാതെയും അലയുന്ന നായ്ക്കൾ, പൂച്ചകൾ എന്നിവയെയും സ്വന്തം റിസ്കിൽ സംരക്ഷിക്കുകയാണിവർ. ഈ തെരുവിൽ നിന്ന് കൊണ്ട് കിട്ടിയിട്ട് കൊണ്ടുപോയി വളർത്തി പോണ വഴിക്കൊക്കെ കണ്ടിട്ട് എടുത്തുകൊണ്ട് വന്ന്. ബസ്സിൽ ഒരു വാവലിനെ പോലും എടുത്തുകൊണ്ട് വന്ന് മൃഗാശുപത്രി കൊണ്ടേ കൊടുത്ത് ചികിത്സിച്ചിട്ടുണ്ട്. അന്ന് ഡോക്ടർ പറഞ്ഞത് ഇതൊക്കെ ഭയങ്കര വിഷയമായിട്ടോ എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അതുപോലുള്ളൊരു ഇതിൽ നമ്മൾ കടന്നു വന്നുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്നാണ് നമുക്ക് ഈ സ്ട്രീറ്റ് ഡോഗുകൾ ഒത്തിരി കണ്ടമാനം അധികമായിട്ട് അപകടത്തിൽ പെടാൻ നമുക്ക് വന്നത്. അപ്പോൾ ഒത്തിരി പേര് നമ്മളെ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ഇതൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞ് മൃഗാശുപത്രിയിൽ നിന്ന് തന്നെ ഒത്തിരി പേർക്ക് നമ്പർ കൊടുത്തു. 40 നായ്ക്കളും പൂച്ചകളും ഇവരുടെ പരിചരണത്തിൽ കഴിയുന്നുണ്ട്. വാടക വീട്ടിൽ ഇത്രയും മൃഗങ്ങളെ പാർപ്പിക്കുന്നതിന്റെ അസൗകര്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും എന്നെങ്കിലും ഈ മിണ്ടാപ്രാണികൾക്ക് സ്വന്തമായി ഒരു ഷെൽട്ടർ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. ന്യൂസ് 18 ഇടുക്കി.